മഞ്ഞുമൂടിയ വഴിത്താരയിലൂടെ. ഒരു വെളുത്ത വസ്ത്രധാരി, തലയിൽ വെളുത്ത നിറമുള്ള കമ്പിളിയുടെ തൊപ്പി ധരിച്ചവൻ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു റൈഫിലുമുണ്ട്. ഇടത് തൊഴിലായി രണ്ട് മുയിലുകളെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നു. അതിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന രക്തം അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിലൂടെ ഒലിച്ച് താഴേക്ക് വീഴുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ ഇറ്റിറ്റ് ഭൂമിയിലേക്കും പതിക്കുന്നുണ്ട്. ആ മഞ്ഞ് വീണ വഴുത്താരയിൽ ചുവന്ന പുട്ടുപോലെയുള്ള അടയാളങ്ങൾ പതിപ്പിച്ചുകൊണ്ട് അയാൾ മുന്നിലേക്ക് നടന്നു നീങ്ങുകയാണ്. അദ്ദേഹം നടന്നു പോകുമ്പോൾ മഞ്ഞ് വീണ വഴുത്താരയിൽ അദ്ദേഹത്തിൻ്റെ കാലുകൾ ആഴത്തിലുള്ള പാടുകൾ പതിപ്പിച്ചുകൊണ്ടാണ് മുന്നിലേക്ക് നടന്നു നീങ്ങുന്നത്. ഉച്ചകഴിഞ്ഞ സമയമായിരുന്നു എങ്കിലും സൂര്യൻ്റെ പ്രകാശം തീരെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തൻ്റെ വേട്ട അവസാനിപ്പിച്ച് തൻ്റെ ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയാണ്. വിജനമായ വീതിയിലൂടെ താൻ ഇന്ന് വേട്ടയാടിയ ഇരയും കൊണ്ട് തൻ്റെ വീട് ലക്ഷ്യമാക്കി വിജനമായ വഴിത്താരയിലൂടെ അദ്ദേഹം നടന്ന് മുന്നിലേക്ക് നീങ്ങി. നിറയെ മരങ്ങളുള്ള ഒരു വനത്തിലൂടെയാണ് അദ്ദേഹം നടന്ന് നീങ്ങുന്നത്. എന്നാൽ മഞ്ഞു വീഴ്ചയിൽ മരത്തിൻ്റെ ഇലകളിലെല്ലാം മഞ്ഞുപാളികൾ വെള്ള പുതപ്പിച്ച് കഴിഞ്ഞിരുന്നു. അതുപോലെ താഴെയും എവിടേക്ക് തിരിഞ്ഞാലും ചുറ്റുപാടും ഒരു വെള്ള നിറമാണ്. കുറച്ചു ദൂരം അദ്ദേഹം മുന്നിലേക്ക് നടന്ന് ചെന്ന് കാണണം. അദ്ദേഹം നടന്നു പോകുന്ന പാതയെ മുറിച്ചു കടന്നുകൊണ്ട് ഏതോ നാൽക്കാലി മൃഗം പോയതായി അദ്ദേഹത്തിനെ കാണുവാൻ സാധിച്ചു. അയാൾ ആ കാൽപ്പാടുകൾക്കടിയിലേക്ക് നടന്നു ചെന്നു, അതിനെ വിശദമായി പരിശോധിച്ചു. അതിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഇതേതോ കടുവയുടെ കാൽപ്പാടാണെന്നാണ്. അതുമാത്രമല്ല അദ്ദേഹത്തെ അവിടേക്ക് ആകർഷിച്ചത്, അത് പോകുന്ന പാതയിൽ അവിടെ ഇവിടെയായി ഇറ്റിറ്റ് വീണിരിക്കുന്ന രക്തത്തുള്ളികളായിരുന്നു. അതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം ഇതായിരുന്നു, ഏതോ ഇരയെ അവൻ വേട്ടയാടിയിരിക്കുന്നു, അതിനെ ഭക്ഷിച്ചതിന് ശേഷം തിരികെ മടങ്ങുന്ന വഴിയായിരിക്കാം ഇത്. അദ്ദേഹം ഏത് ജീവിയാണ് അവനിപ്പോൾ ആഹരിച്ചത് എന്നറിയുവാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു കൗതുകം തോന്നി. അതിൻ്റെ ഭാഗമായി ആ കടുവ വന്നിരിക്കുന്നതിൻ്റെ ദിശയിൽ തൻ്റെ റൈഫിലും ഏന്തിക്കൊണ്ട് അയാൾ നടന്നു നീങ്ങി. ഏറെ ദൂരം അത് തിരഞ്ഞ് നടക്കേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹത്തിന് വന്നില്ല. 500-600 മീറ്റർ നടന്നപ്പോഴേക്കും കടുവ ആഹരിച്ച ആ ഇരയെ അയാൾ കണ്ടെത്തി. മഞ്ഞാൽ ഭാഗികമായി മൂടപ്പെട്ട അവസ്ഥയിലായിരുന്നു ആ ഇര അവിടെ കിടന്നത്. അതിനരികിലേക്ക് നടന്നു ചെന്നപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കാലുകൾ മരവിച്ചു. എന്തിനു വേണ്ടിയാണ് ഈ ഇരയെ കാണുവാൻ അദ്ദേഹം ആഗ്രഹിച്ചത് എന്നുപോലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിപ്പോയി. തന്നെ തന്നെ ശപിച്ച നിമിഷങ്ങൾ. മഞ്ഞാൽ മൂടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ ആ വനത്തിൽ താനും ആ ഇരയും മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു വലിയ ഭയാനകമായ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കപ്പെട്ടതായി അദ്ദേഹത്തിന് തോന്നി. എങ്കിലും പതിയെ പതിയെ ആ കിടന്ന കടുവ പിടിച്ചിട്ടിരിക്കുന്ന ആ മൃതദേഹത്തിൻ്റെ അരികിലേക്ക് അയാൾ നടന്നു നീങ്ങി. അവിടെയെല്ലാം രക്തം ഒലിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിലും പുതുതായി പെയ്ത മഞ്ഞുകൾ അതിനെ ഭാഗികമായി മൂടാൻ സാധിച്ചിരുന്നു. പതുക്കെ തൻ്റെ തോളിൽ നിന്നും ഇടതുള്ളിൽ തോക്കിയിട്ടിരുന്ന റൈഫിൽ അദ്ദേഹം എടുത്തു. അതിൻ്റെ ബാരലുകൊണ്ട് അദ്ദേഹം പതിയെ ഇരയുടെ മുകളിലേക്ക് ഭാഗികമായി മൂടപ്പെട്ട ആ മഞ്ഞുപാളികൾ പതുക്കെ തട്ടിമാറ്റുവാൻ ആരംഭിച്ചു. ഇരയുടെ മുഖം കാണുവാൻ വേണ്ടിയായിരുന്നു അയാൾ അങ്ങനെ ചെയ്തത്. ശരീരത്തിൽ നിന്നും ഒടിഞ്ഞ അവസ്ഥയിലായിരുന്നു അതിൻ്റെ തലയുണ്ടായിരുന്നത്. കടുവ ആ ശരീരം ഭാഗികമായി തന്നെ ആഹരിച്ചു കഴിഞ്ഞിരുന്നു. നെഞ്ചിന് താപ്പോട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ശരീരത്തിൽ. അവിടേക്ക് മഞ്ഞു വീണ് നിറഞ്ഞു കഴിഞ്ഞിരുന്നു. തൻ്റെ തോക്കിൻ്റെ ബാരൽ കൊണ്ട് മുഖത്ത് വീണുകിടന്നിരുന്ന മഞ്ഞ് അദ്ദേഹം നീക്കം ചെയ്തു. എങ്കിലും ആരുടെ ശരീരമായിരുന്നു അത് എന്ന് തിരിച്ചറിയുവാൻ അപ്പോൾ അദ്ദേഹത്തിന് സാധിച്ചില്ല. എങ്കിലും ഏതോ ഒരു നിർഭാഗ്യവനായ ഗ്രാമീണൻ്റെ ശരീരമാണെന്നു മാത്രം അയാൾ തിരിച്ചറിഞ്ഞു. മുഖത്ത് നിറയെ നഖങ്ങൾ കൊണ്ട് ആന്തിയ പാടായിരുന്നു. കഴുത്ത് ശരീരത്തിൽ നിന്നും ഒടിഞ്ഞു തൂങ്ങിയ അവസ്ഥയിലും താൻ കണ്ട ഈ വിവരം തൻ്റെ ഗ്രാമത്തിൽ അറിയിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവിടെ പെട്രോളിംഗ് നടത്തേണ്ട പോലീസുകാരെയും അറിയിക്കേണ്ട ഉത്തരവാദിത്വവും തനിക്കുണ്ട്. അറിയിച്ചു കഴിഞ്ഞാൽ സംഭവ സ്ഥലത്തേക്ക് എത്തുന്ന പോലീസിനും നാട്ടുകാർക്കും കാണുവാൻ വേണ്ടി ഈ ശരീരം ഇവിടെ അവശേഷിക്കേണ്ടതുണ്ട്. മറ്റ് ജീവികൾ ആഹാരമാക്കുവാതിരിക്കുവാൻ വേണ്ടി അയാൾ അവിടെ കിടന്ന ശരീരം തൊട്ടടുത്തുള്ള ഒരു മരത്തിൻ്റെ അരികിലേക്ക് വലിച്ചു നീക്കി. അവിടെ കിടന്നിരുന്ന മഞ്ഞുപാളികൾ അതിൻ്റെ മുകളിലേക്ക് എടുത്തിട്ട് ആ ശരീരം കാഴ്ചയിൽ നിന്നും മറച്ചു വെച്ചു. ഏത് മരത്തിൻ്റെ അരികിലാണ് ശരീരം അദ്ദേഹം കുഴിച്ചിട്ടതെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി തൻ്റെ അരയിൽ കെട്ടിയിരുന്ന ഒരു ചുവന്ന നീളമേറിയ ഒരു തുണിക്കഷ്ണം എടുത്ത് ആ മരത്തിൻ്റെ തടിയിൽ കെട്ടി അടയാളമായി വെച്ചു. ഇത്രയും കാര്യങ്ങൾ അവിടെ ചെയ്ത ശേഷം അയാൾ അവിടെ നിന്നും തിരികെ വളരെ വേഗം തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി. അയാൾ അവിടെ നിന്നും മടങ്ങി തൻ്റെ പ്രധാന പാതയിലേക്ക് തിരികെ എത്തിയപ്പോഴും ആ കടുവയുടെ കാൽപ്പാടുകൾ പ്രധാന പാത മുറിച്ചു കടന്നു പോയതിൻ്റെ അടയാളങ്ങൾ അവിടെ നിഴലിച്ച് തന്നെ കിടന്നു. നമ്മളിന്ന് പറയുവാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കടുവകളായ അമൂർ കടുവകളുടെ ഒരു വേട്ടക്കഥയാണ്, ഒരു റഷ്യൻ വേട്ടക്കഥയാണ്. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൾ, കഥകളിലൂടെ.
കടുവകളിൽ തന്നെ ഏറ്റവും വലിയ കടുവകളാണ് അമൂർ കടുവകൾ അല്ലെങ്കിൽ സൈബീരിയൻ കടുവകൾ. ഇന്നവ വംശനാശ ഭീഷണിയിലാണ്. അതിൻ്റെ പ്രധാന കാരണക്കാർ മനുഷ്യൻ തന്നെയാണ്. അതിൻ്റെ പല്ലിനും നഖങ്ങൾക്കും തൊലിക്കും വേണ്ടി ആ വലിയ ജീവിവർഗത്തെ മനുഷ്യൻ വേട്ടയാടി. ചൈനീസ് മാർക്കറ്റിലെ അതിൻ്റെ ഉൽപ്പന്നത്തിനോടുള്ള വിലയും ആളുകളുടെ താല്പര്യവും ഡിമാൻഡുമാണ് സൈബീരിയൻ കടുവകൾ ഇത്രയും വംശനാശ ഭീഷണി നേരിടാൻ പ്രധാന കാരണം. റഷ്യയിലെ നോർത്തേൺ സൈബീരിയയിലുള്ള ലേക്ക് ബൈഗൽ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകത്തിന് അരികിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് സാധാരണഗതിയിൽ മറ്റ് പ്രവിശ്യയേക്കാൾ ഏറ്റവും കൂടുതൽ സൈബീരിയൻ കടുവകളെ കാണപ്പെടുന്നത്. ഈ പ്രദേശത്തുള്ള നിരവധി ആളുകൾ ആ കടുവയുടെ ആക്രമണത്തിന് ഇരയായിട്ടുമുണ്ട്. മറ്റ് കടുവകളെ അപേക്ഷിച്ച്, അതായത് ബംഗാൾ കടുവയേക്കാൾ വലിപ്പവും ശക്തിയും ഇവയ്ക്ക് കൂടുതലാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ ഇവ പോകുന്ന വഴിയിൽ അല്ലെങ്കിൽ ഇവയുടെ വൻ അതിർത്തിയിലുള്ള മരങ്ങളിൽ ഇവ അടയാളപ്പെടുത്തി വയ്ക്കാറുണ്ട് ഇവയുടെ അതിരുകൾ. സാധാരണ കടുവകളെ പോലെ തന്നെ ഇണചേരുന്ന സമയത്തല്ലാതെ മറ്റ് കടുവകളെ ഇവയുടെ ടെറിട്ടറിയിലേക്ക് അടുപ്പിക്കാറില്ല. ഇവ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവയാണ്. ഇവയുടെ മുൻകാലുകളുടെ അടിയുടെ ശക്തി എന്ന് പറയുമ്പോൾ ഒരു വലിയ കരടിയെപ്പോലും നിലം പതിപ്പിക്കുവാനും അവൻ്റെ നട്ടല്ല് തകർക്കുവാനും പോന്നവയാണ്. അത്രയും ശക്തിയാണ് ഇവയുടെ ഒരടിക്കുള്ളത്. സാധാരണ ബംഗാൾ കടുവയേക്കാൾ അല്പം ശക്തി കൂടുതലാണ് ഇവയ്ക്ക്. താൻ ലക്ഷ്യം വയ്ക്കുന്ന ഏതൊരു ഇരയെയും എളുപ്പത്തിൽ കീഴ്പ്പെടുത്തുവാനും അവനെ ഇരയാക്കി മാറ്റുവാനും വേഗത്തിൽ അമൂർ കടുവകൾക്ക് അല്ലെങ്കിൽ സൈബീരിയൻ കടുവകൾക്ക് സാധിക്കുന്നുണ്ട്. അത്രയും കരുത്തേറിയ കാലുകളും ഉടലുകളുമാണ് അവയ്ക്കുള്ളത്. മറ്റൊരു പ്രത്യേകത കൂടി സൈബീരിയൻ കടുവകൾക്കുണ്ട്. മരണപ്പെട്ട അവസ്ഥയിലും നാലുകാലിൽ നിൽക്കുവാൻ അവയ്ക്ക് സാധിക്കും. അത്രയും കരുത്തുറ്റ കാലുകളാണ് അവയ്ക്കുള്ളത്, അല്ലെങ്കിൽ പേശിബലമാണ് അവയ്ക്കുള്ളത്. നമുക്കിനിയും നമ്മുടെ കഥയിലേക്ക് മടങ്ങിയെത്താം. ഫെർഡോ ജോനാഥൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഫെർഡോ തൻ്റെ ഗ്രാമത്തിലേക്ക് വളരെ വേഗം തന്നെ മടങ്ങിയെത്തി. താൻ കണ്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ അവിടെയുള്ള ഗ്രാമീണരോടും പോലീസ് ഓഫീസേഴ്സിനോടും അയാൾ പങ്കുവച്ചു. സമയം ഇപ്പോൾ ഏകദേശം വൈകുന്നേരം 4 മണിയായി കാണണം. കാലാവസ്ഥ അപ്പോഴേക്കും ആകെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. വലിയൊരു മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഗ്രാമീണരും അതുപോലെ അവിടെ നിന്ന ഓഫീസേഴ്സും പറഞ്ഞു. അതിന് പ്രകാരം ആരും അദ്ദേഹം പറഞ്ഞ അവിടുത്തെ ആ വനപാതയിലേക്ക് അടയാളങ്ങളോ ആ മനുഷ്യനെ തിരക്കി പോകുവാനോ തയ്യാറായില്ല. കാരണം മഞ്ഞു പെയ്യുന്ന അവസ്ഥയിൽ അവിടേക്ക് പോകുന്നത് ഏറ്റവും വലിയ അപകടം പിടിച്ച കാര്യമാണ്. പോകുന്ന വഴി മൂടപ്പെട്ടേക്കാം, വലിയ ശക്തിയേറിയ കാറ്റ് വീശിയേക്കാം, അത് തരണം ചെയ്ത് മുന്നിലേക്ക് പോകുവാൻ ഒരു പക്ഷേ കഴിഞ്ഞില്ല എന്ന് വരാം. അവിടെ നിന്ന് കുറച്ചുപേർ അഭിപ്രായപ്പെട്ടു, മരണപ്പെട്ടവൻ എന്തായാലും മരണപ്പെട്ടു, ഇനിയും പുലർച്ചെയാകാം, നമുക്ക് അവനെ തിരക്കി അവിടേക്ക് പോകാം, ശരീരം അവിടെ തന്നെ കാണുമല്ലോ, ആരെടുത്തുകൊണ്ട് പോകുവാനാണ്. നമ്മുടെ ഗ്രാമത്തിൽ നിന്നും ആരെയും അടുത്തിടെ പോലും കാണാതായിട്ടില്ല. നല്ലപോലെ അവിടുത്തെ ഗ്രാമീണർ പരസ്പരം ചോദിച്ചു, ഇനിയും ആരെയെങ്കിലും നമ്മുടെ ഗ്രാമത്തിൽ നിന്നും കാണാതായിട്ടുണ്ടോ? എല്ലാവരുടെയും അഭിപ്രായം ഒന്നു തന്നെയായിരുന്നു, ആരെയും കാണാതായിട്ടില്ല. ഇത് ചിലപ്പോൾ മറ്റേതും ഗ്രാമങ്ങളിൽ നിന്നും വഴിതെറ്റി ഇതുവഴി കടന്നുപോയ ഏതെങ്കിലും ഒരു വഴിയാത്രക്കാരനായേക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേട്ടക്കാരനായേക്കാം, അതുമല്ല എങ്കിൽ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായിരിക്കാം. പലരും പല അഭിപ്രായങ്ങൾ പങ്കുവച്ചു. എന്തായാലും അവർ പറഞ്ഞ് വാ അടയ്ക്കുന്നതിന് മുന്നേ തന്നെ മഞ്ഞ് പെയ്ത് ഭൂമിയിലേക്ക് പതിക്കുവാൻ തുടങ്ങി. അവർ പതിയെ അവിടെ നിന്ന് പിരിഞ്ഞ് അവരവരുടേതായ വീടുകളിലേക്ക് മടങ്ങി. ചൂട് കാഞ്ഞിരുന്നു. അന്ന് രാത്രിയിൽ ആ കാഴ്ച കണ്ട ഫെർഡോയുടെ മനസ്സ് മാത്രം കലക്ഷിതപ്പെട്ടു. കൊടിയ ദുഃഖവും വിഷമവും അവിടെ കണ്ട ആ കാഴ്ചയും അദ്ദേഹത്തിൻ്റെ ഉറക്കം കെടുത്തി. ഒരു ദുസ്വപ്നം പോലെ അന്ന് രാത്രി മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഉറക്കവും അത് നഷ്ടപ്പെടുത്തി. പിറ്റേന്ന് കാലത്തെ മഞ്ഞ് വീഴ്ചകളെല്ലാം അവസാനിച്ച ശേഷം അവിടുത്തെ കുറച്ച് ഗ്രാമീണരും കുറച്ച് പോലീസുകാരും സംഭവം നടന്ന സ്ഥലത്തേക്ക് തിരക്കി പോകുവാൻ തയ്യാറെടുത്തു. ഫെർഡോ അവർക്കരികിലേക്ക് അനുഗമിച്ചു. അദ്ദേഹത്തിൻ്റെ പക്കൽ ഇപ്പോഴും ആ റൈഫിലുണ്ട്. ഒരു പക്ഷേ അവിടേക്ക് തിരക്കി പോകുന്ന വഴിയിൽ ആ കടുവ അവർക്ക് മാർഗദർശനം സൃഷ്ടിച്ചാലോ, അല്ലെങ്കിൽ അവരുടെ നേരെ ആക്രമണം അഴിച്ചുവിട്ടാലോ, അതിനെ പിടിക്കുവാനോ വെടിയുതിർക്കുവാനോ വേണ്ടിയാണ് അദ്ദേഹം ആ റൈഫിൽ എടുത്തത്. തലേന്നെടുത്തതുപോലെയുള്ള ഷോട്ട് ഗൺ ആയിരുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്, അതൊരു റൈഫിൽ തന്നെയായിരുന്നു. ഏതൊരു സൈബീരിയൻ കടുവയും വെടിവെച്ചിടാൻ പോകുന്ന കരുത്തുള്ള ഒരു റൈഫിൽ. അവരുടെ ഗ്രാമത്തിൽ നിന്നും ആ ചെറു സംഘം അദ്ദേഹം നയിക്കുന്ന വഴിയെ, അതായത് ഫെർഡോ നയിക്കുന്ന വഴിയിലൂടെ നടന്നു നീങ്ങി. ഗ്രാമത്തിൽ നിന്നും ഏകദേശം 3 മൈലുകൾക്കപ്പുറമുള്ള അദ്ദേഹം ആ ശരീരം മറച്ചു വെച്ചു എന്ന് പറയപ്പെടുന്ന ആ മരത്തിനരികിലേക്ക് നടന്നെത്തി. അദ്ദേഹം അടയാളമായി കെട്ടിയിരുന്ന ആ ചുമന്ന തുണി ഇപ്പോഴും ആ മരത്തിൽ കാട്ടിൽ ആടിക്കളിക്കുന്നു. അദ്ദേഹം കുടിച്ചിട്ട ആ സ്ഥലം അയാൾ പറഞ്ഞു,
ഞാൻ ഈ മരത്തിന് ചുവട്ടിലാണ് ആ ശരീരം മഞ്ഞുകൊണ്ട് മൂടി വെച്ചിരിക്കുന്നത്. ഇതിനടിയിൽ അവൻ്റെ ശരീരമുണ്ട്. പതിയ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന ആ മഞ്ഞ് പാളികൾ മാറ്റുവാൻ തുടങ്ങി. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ആ ശരീരം അവർക്കവിടെ കണ്ടെത്തുവാൻ സാധിച്ചില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണ്. കാരണം ചോരയുടെ വാടുകൾ അവിടെ അപ്പോഴും അവശേഷിക്കുന്നുണ്ടായിരുന്നു. ശരീരം കിടന്നു എന്ന് പറയുന്ന ഭാഗത്തെ മഞ്ഞ് കട്ടകൾക്കിടയിലേക്ക് ആ ചുവന്ന രക്തം പരന്ന് ഒഴുകിയിരുന്നു. ആ പാട്, ആ രക്തത്തിൽ പൊതിഞ്ഞ ആ ചുവന്ന നിറം ഇപ്പോഴും അവിടെ കാണാൻ സാധിച്ചു. പക്ഷേ അവിടെ അദ്ദേഹത്തിൻ്റെ ശരീരമോ ഒരു തുണ്ടു മാംസമോ ശരീരഭാഗങ്ങളോ ഒന്നും തന്നെ കണ്ടെത്തുവാൻ സാധിച്ചില്ല. തലേന്ന് രാത്രിയിൽ മഞ്ഞു പെയ്തിരുന്നല്ലോ. ഇനിയും ഒരു പക്ഷേ ആ കടുവ ഇവിടേക്ക് മടങ്ങിയെത്തി കാണുമോ? അല്ലെങ്കിൽ ചിലപ്പോൾ ചെന്നായിക്കൾ മണം പിടിച്ച് ഇതിനരികിലേക്ക് വന്നതായിരിക്കാം. അവയായിരിക്കാം ഇവിടുന്ന് ആ ശരീരം തുരന്നെടുത്തുകൊണ്ട് പോയത്. കൂട്ടമായി വരുന്ന ചെന്നായിക്കൾ മണം പിടിച്ച് ഇരയെ കണ്ടെത്തുവാൻ മിടുക്കര് തന്നെയാണ്. ഒരു പക്ഷേ അവരായിരിക്കാം ഇവിടെ നിന്ന് ശരീരം എടുത്തുകൊണ്ട് ദൂരേക്ക് പോയത്. എന്നാൽ തലേന്ന് രാത്രിയിൽ പെയ്തിറങ്ങിയ മഞ്ഞിൽ അവിടെ ഒരു കാലയടയാളങ്ങളോ ഒന്നും തന്നെ കാണുവാനോ കണ്ടെത്തുവാനോ സാധിച്ചില്ല. ശരീരം അവിടെ നിന്ന് എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് പോലും അവശേഷിക്കുന്ന ട്രാക്കുകൾ പോലും കാണുവാനോ കണ്ടെത്തുവാനോ ആർക്കും തന്നെ സാധിച്ചില്ല. കടുത്ത നിരാശയോടെ അവിടേക്ക് എത്തിയ ആളുകൾ തിരികെ ഗ്രാമത്തിലേക്ക് മടങ്ങി. എങ്കിലും ഫെർഡയുടെ മുന്നിൽ ഒരു ചോദ്യം അവശേഷിച്ചു. നരഭോജിയായ കടുവ ഇനിയും ആരെയായിരിക്കാം ആക്രമിക്കുവാൻ പോകുന്നത്? ഇനിയും ഇത് അവൻ്റെ തുടക്കമായിരിക്കുമോ? അതോ അവനെ ആക്രമിക്കുവാൻ തുനിഞ്ഞ അവൻ്റെ ശത്രുവിനെ അവൻ കീഴ്പ്പെടുത്തി കൊന്നതായിരിക്കുമോ? പല പല ചോദ്യങ്ങൾ അവന് മുന്നിൽ ഒരു സ്ക്രീനിൽ തെളിയുന്ന പോലെ മിന്നിമറഞ്ഞു. അവിടേക്കെത്തിയ പോലീസുകാർ പലതും പറഞ്ഞു. ഇയാൾ കണ്ടത് മനുഷ്യനായിരിക്കുകയില്ല, മറ്റേതെങ്കിലും മൃഗങ്ങളായിരിക്കാം ഇവിടെ ചത്തുകിടന്നത്. അവിടെ കണ്ട ആ കാഴ്ച മാത്രം വിശ്വസിച്ചുകൊണ്ട് അതിന് പിന്നിലകപ്പെട്ട് ഇരയായിത്തീർന്നത് ഒരു മനുഷ്യനാണെന്ന കാര്യം വിശ്വസിക്കുവാൻ അവിടേക്ക് എത്തിയവർക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം മനുഷ്യൻ്റെതായിരുന്നു അവിടെ കിടന്ന മൃതദേഹമെന്ന് തെളിയിക്കുവാൻ പാകത്തിനുള്ള യാതൊരു തെളിവുകളുമില്ല. രക്തപ്പാടൊഴിച്ച് താൻ കണ്ടത് ഒരു മനുഷ്യൻ്റെ ശരീരമാണെന്നും താനാണ് അത് ഇവിടെ കൊണ്ടിട്ട് മഞ്ഞുകൊണ്ട് മൂടിയതെന്നും പറഞ്ഞു. എന്നാൽ ആരും അത് വിശ്വസിച്ചില്ല. അതുമാത്രമല്ല, അതിന് പിന്നിൽ ഒരു കടുവയാണെന്ന കാര്യവും പറഞ്ഞു. അതും ആരും ചെവിക്കൊണ്ടില്ല. ഇവിടെ നടന്നതിന് പിന്നിൽ ചെന്നായ്ക്കളായിരിക്കുമെന്ന് അദ്ദേഹം പറയുകൂടി ചെയ്തു. എന്നാൽ അവിടേക്ക് കൂടിയ നാട്ടുകാരും പോലീസുകാരും അതൊന്നും വിശ്വസിച്ചില്ല. അവരവിടെ നിന്ന് മടങ്ങി തങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോയി. ഫെർഡോയ്ക്ക് ആ ഒരു സംഭവം വല്ലാത്ത ക്ഷീണമാണ് വരുത്തിയത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആരും വിശ്വസിക്കാത്തതിനാൽ അദ്ദേഹത്തിന് തന്നോട് തന്നെ ദേഷ്യം തോന്നി. ഗ്രാമത്തിലേക്ക് തിരികെ എത്തിയ ഫെർഡോ വല്ലാതെ നിരാശയിലാണ്ടുപോയിരുന്നു. തൻ്റെ മക്കളോടും ഭാര്യയോട് ഇത് പറയുകൂടി ചെയ്തു. എന്നാൽ അവർ ഇയാളെ ആശ്വസിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ആ ആശ്വാസം കൊണ്ടൊന്നും അയാളുടെ മനസ്സിനെ തണുപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. പിറ്റേന്ന് കാലത്ത് തന്നെ അവിടെ കണ്ട ആ നരഭോജിയായ കടുവയെ പിന്തുടർന്ന് പോകുവാൻ തന്നെ അയാൾ തീരുമാനമെടുത്തു. പിറ്റേന്ന് കാലത്തെ തന്നെ അയാൾ ആ കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങി. തണുത്തുറഞ്ഞ് മഞ്ഞു പെയ്യുന്ന ഒരു പ്രഭാതത്തിൽ അദ്ദേഹം അതൊന്നും കാര്യമാക്കാതെ തൻ്റെ വെളുത്ത കുപ്പായവും കമ്പിളി തൊപ്പിയും ധരിച്ചുകൊണ്ട് അടുത്ത് നമ്മൾ മുന്നേ പറഞ്ഞ ആ ജലാശയത്തിൻ്റെ അരികിലേക്ക് സഞ്ചരിച്ചു. ഒരു പക്ഷേ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ കടുവ അവിടേക്ക് വന്നെങ്കിലോ എന്ന ചിന്തയിലായിരുന്നു അയാൾ അവിടേക്ക് പോയത്. ആ വലിയ ജലാശയത്തിൻ്റെ അരികിൽ അവിടെ ഒരു വലിയൊരു മരം മറിഞ്ഞു വീണ് കിടക്കുന്നു. ആ മരത്തിന് കീഴിലായി അയാൾ അഭയം പ്രാപിച്ചു. അതിന് ചുറ്റുപാടും അയാൾ മഞ്ഞുകൊണ്ട് മൂടി ഒരു ചെറിയൊരു കവാടം മാത്രം തുറന്ന് അതിലേക്ക് കയറിയിരുന്നു. അതായത് ആ കവാടം ഇപ്പോൾ തുറന്നിരിക്കുന്നത് ആ ജലാശയത്തിൻ്റെ അരികിലേക്കാണ്. ആ വലിയ ജലാശയത്തിലേക്ക് വരുന്ന ജീവികളെയെല്ലാം അയാൾക്ക് പൂർണ്ണമായും തന്നെ കാണുവാൻ സാധിക്കും. വെള്ള പുതപ്പിച്ച് കിടക്കുന്ന പരിസരമാണ്. അവിടേക്ക് ഏതൊരു ജീവി വന്നാലും വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ അത് പെടും. അങ്ങനെ ഏറെക്കുറെ അയാൾ കാതു നിന്നു. അങ്ങനെ അവസാനം സാമാന്യം വലിപ്പമുള്ള ഒരു കടുവ ആ ജലാശയത്തിൻ്റെ അരികിലേക്ക് വന്നു വെള്ളം കുടിക്കുവാൻ വേണ്ടി. അദ്ദേഹം ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ അത് പൂർണ്ണമായും വീക്ഷിച്ചു. അത് പോകുന്ന പാത അയാൾ നോക്കി നിന്നു. കാരണം താൻ തിരക്കുന്ന കടുവ ഇവൻ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. ഇതിനു മുന്നേ ആ കടുവയെ അയാൾ കണ്ടിട്ടില്ല. അയാൾ കണ്ടിരിക്കുന്നത് അതിൻ്റെ കാലടയാളങ്ങൾ മാത്രമാണ്. താനും തൻ്റെ റൈഫിലും അടക്കി പിടിച്ച് അതിൽ ശ്വാസം പോലും വിടാതെ ആ കടുവ പോകുന്നത് കാത്തു നിന്നു. ജലാശയത്തിൻ്റെ തീരത്തേക്ക് നടന്ന് പതിയെ ശാന്തനായി വന്ന കടുവ ജലാശയത്തിൽ നിന്നും വെള്ളം കുടിച്ചതിന് ശേഷം തീരത്ത് ആ മഞ്ഞിൽ അല്പസമയം വിശ്രമിച്ചു. അതിനുശേഷം അവിടെ നിന്നും മടങ്ങി ആ വെള്ള പുതച്ചു കിടക്കുന്ന വനത്തിനുള്ളിലേക്ക് യാത്രയായി.
തൻ്റെ കണ്ണിന് മുന്നിൽ നിന്നും അത് മറയുന്നതുവരെ അദ്ദേഹം ആ കാഴ്ച നോക്കിക്കണ്ടു. അതിനുശേഷം അത് പൂർണ്ണമായും കണ്ണിന് മുന്നിൽ നിന്നും മറഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ അയാൾ പുറത്തേക്ക് ഇറങ്ങുകയും ആ കാൽപ്പാട്, അതായത് ആ കടുവ വന്ന് നിന്ന ഭാഗത്തേക്ക് നടന്ന് നീങ്ങുകയും ചെയ്തു. നരഭോജിയായ ഒരു കടുവയാണെങ്കിൽ അതൊരിക്കലും മനുഷ്യനെ കണ്ടാൽ ഭയപ്പെട്ട് വനത്തിനുള്ളിലേക്ക് ഓടിപ്പോവുകയില്ല. സാധാരണ കടുവയാണെങ്കിൽ മനുഷ്യൻ്റെ സാന്നിധ്യം മനസ്സിലായാൽ ഒന്നുകിൽ അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോകുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് അലറി മനുഷ്യനെ ഭയപ്പെടുത്തി ഓടിക്കുവാനോ നോക്കും. എന്നാൽ നരഭോജിയായ കടുവയാണെങ്കിൽ മനുഷ്യൻ്റെ സാന്നിധ്യം മനസ്സിലായാൽ അത് എവിടെയെങ്കിലും മറഞ്ഞിരിക്കുകയും തക്കം പാർത്ത് മനുഷ്യന് മേൽ കുതിച്ചു ചാടുകയും ചെയ്യും, അവനെ ആഹരിക്കുകയും ചെയ്യും. അത് മനസ്സിലായതുകൊണ്ടാണ് ഫെർഡോ അവൻ പൂർണ്ണമായും അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത് വരെ അവിടെ കാത്തിരുന്നത്. പതിയയാൾ ആ നദിയുടെ തീരത്ത് ആ കടുവ നിന്ന ഭാഗത്ത് എത്തിച്ചേർന്നു. കാലടയാളങ്ങൾ പരിശോധിച്ചു. അങ്ങനെ താൻ പരിശോധിച്ച കാലടയാളത്തിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലായത് ഏകദേശം ഇതേ വലിപ്പമുള്ള ഒരു കടുവയുടെ കാലടയാളങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹം തലേ ദിവസവും അവിടെ സംഭവം നടന്ന സ്ഥലത്തും കണ്ടതും. അദ്ദേഹം ഓർത്തു, എന്തായാലും അതേ വലിപ്പത്തിലുള്ള കടുവ തന്നെയാണിവൻ. ഇനിയും ഇവനൊരു നരഭോജിയായ കടുവയാണോ? അതാണ് അടുത്തത് കണ്ടെത്തേണ്ടത്. അതിനായി കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹം പതിയെ അവിടെ നിന്നും മടങ്ങി ഗ്രാമത്തിലേക്ക് പോയി. തൻ്റെ മകനോടും ഭാര്യയോടുമൊന്നും ഈ കാര്യം അദ്ദേഹം പങ്കുവച്ചില്ല. പകരം അയാൾ ചെയ്തത് മറ്റൊന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ പഴയ വസ്ത്രങ്ങൾ എടുക്കുകയും അതിൽ പഴയ ചാക്കുകളും തുണികളും കുത്തി നിറയ്ക്കുകയും ചെയ്തു. അങ്ങനെ ഒരു മനുഷ്യ കോലം അയാൾ തയ്യാറാക്കി. പഴയ തുണികൾ കൊണ്ട് പൊതിഞ്ഞ് ഒരു തലയും അയാൾ ഉണ്ടാക്കി. അതിനുശേഷം അയാളുടെ പഴയ ഒരു കമ്പിളിയുടെ തൊപ്പി അതിനെ അണിയിച്ചു. അങ്ങനെ അയാൾ ഉണ്ടാക്കിയ ആ കോലം എടുത്തുകൊണ്ട് അയാൾ പതിയെ മുന്നിലേക്ക് നടന്നു. ഇത് 2 ദിവസങ്ങൾക്കപ്പുറം നടക്കുന്ന സംഭവമാണ്. ആ കടുവ സ്ഥിരമായി ആ ജലാശയത്തിൻ്റെ അരികിലേക്ക് വരുമോ എന്ന് അറിയേണ്ടതുണ്ടായിരുന്നു. അതിനാൽ ഇതേ സ്ഥലത്ത് അദ്ദേഹം ഏകദേശം 2 ദിവസം ചിലവാക്കി. 2 ദിവസം ചിലവാക്കിയതിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ സാധിച്ചത് സമയം ഏകദേശം ഉച്ച കഴിയുന്നതോടെ ആ കടുവ ആ ജലാശയത്തിൻ്റെ അരികിലേക്ക് സ്ഥിരമായി വരും എന്നാണ്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് 4-ാമത്തെ ദിവസം അയാൾ ഒരു മനുഷ്യക്കോലം തയ്യാറാക്കി ആ ജലാശയത്തിൻ്റെ അരികിലേക്ക് കൊണ്ടുപോയത്. കടുവ എല്ലാ ദിവസവും വരുന്ന ആ ഭാഗത്തു നിന്നും ഏകദേശം 200 മീറ്റർ മാറി ആ കടുവയുടെ കണ്ണിൽ പെടുന്ന രീതിയിൽ തന്നെ ആ മനുഷ്യൻ്റെ കോലം അയാൾ സ്ഥാപിച്ചു. കുത്തിയിരിക്കുന്ന രീതിയിലായിരുന്നു അയാൾ ആ കോലം അവിടെ സ്ഥാപിച്ചു വെച്ചത്. അതിനുശേഷം അയാൾ തൻ്റെ ആ ഉണ്ടാക്കിയ ആ കുഴിയുടെ അരികിലേക്ക് വരികയും അതിൽ ഇറങ്ങിയിരിക്കുകയും ചെയ്തു. തൻ്റെ റൈഫിൽ ആ കോലത്തു നേരെ ചൂണ്ടി നിന്നു. അന്നത്തെ ദിവസവും പഴയ പോലെ ഉച്ച കഴിഞ്ഞ ശേഷം ആ കടുവ ആ ജലാശയത്തിൻ്റെ അരികിലേക്ക് വന്നു വെള്ളം കുടിക്കുവാൻ വേണ്ടി. അവിടേക്ക് വരികയും വെള്ളം കുടിക്കുകയും വിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ വിശ്രമിക്കുവാൻ കടന്നപ്പോഴായിരിക്കണം ആ കടുവയുടെ കണ്ണിൽ അവിടെ ഫെർഡോ നിർമ്മിച്ചു വെച്ച ആ കോലം കണ്ടത്. മനുഷ്യൻ്റെ രൂപസാദൃശ്യമുള്ള ആ കോലം കണ്ടിട്ട് ആ കടുവ അവിടെ നിന്നും ഉച്ചത്തിൽ ഗർജിക്കുകയും അതിനെ ഭയപ്പെടുത്തി ഓടിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെ നിന്നും പിന്മാറി വനത്തിലേക്ക് വളരെ വേഗം നടന്നകലുകയും ചെയ്തു. പിന്നീട് ഏറെ സമയം അവിടെ കാത്തിരുന്നിട്ടും ആ കടുവ താൻ കണ്ട ആ കോലത്തിൻ്റെ അരികിലേക്ക് വരുവാൻ തയ്യാറായില്ല. ഏകദേശം വൈകുന്നത് വരെ അയാൾ അവിടെ കാത്തിരുന്നു. ആ കടുവ അവിടേക്ക് വന്നതേയില്ല. അതിൽ നിന്നും അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഇതൊരു നരഭോജിയായ കടുവയല്ല. ആയിരുന്നുവെങ്കിൽ എവിടെയെങ്കിലും മറഞ്ഞിരുന്ന് ഉറപ്പായും മനുഷ്യനാണെന്ന് തെറ്റിദ്ധരിച്ച് അതിന് പുറത്തേക്ക് അവൻ ചാടി വീണ് ആക്രമണം നടത്തിയനെ. താൻ കണ്ടത് ഒരു നിരപരാധിയായ കടുവയാണെന്ന് മനസ്സിലാക്കിയ അയാൾ അവിടെ നിന്നും മടങ്ങി തൻ്റെ ഗ്രാമത്തിലേക്ക് പോയി ആ കോലവും എടുത്തുകൊണ്ട്. അന്ന് രാത്രിയിൽ അവിടെ ഉറങ്ങാൻ കടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന കാര്യങ്ങൾ ഇതെല്ലാമാണ്. ഇനിയും ഒരുപക്ഷേ ആ കോലം മനുഷ്യനല്ല എന്ന് അവന് മനസ്സിലായി കാണുമോ? ഇനിയും ഒരുപക്ഷേ അതുകൊണ്ടായിരിക്കുമോ അവൻ അവിടേക്ക് വരാഞ്ഞത്? അങ്ങനെ പല പല കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരു ചോദ്യചിഹ്നം പോലെ കടന്നു വന്നു. അങ്ങനെ 2 ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ 3-ാമത്തെ ദിവസം ഒരു വാർത്ത ആ ഗ്രാമത്തെ തേടിയെത്തുകയാണ്. ഗ്രാമത്തിൽ നിന്നും 2 പേർ അടുത്തുള്ള മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയിരുന്നു. അങ്ങനെ അവിടേക്ക് പോയതിൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ ആ കൂട്ട് വിട്ടുകൊണ്ട് വനത്തിനുള്ളിലേക്ക് വൈകിട്ടത്തെ ആഹാരത്തിന് വേണ്ടി കാട്ടുമുയിലിനെയോ മാനിനെയോ പിടിക്കുവാൻ വേണ്ടി പോയിരുന്നു. അയാൾക്കൊപ്പം പോയ മറ്റേയാൾ തിരികെ ഗ്രാമത്തിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ അന്നത്തെ ദിവസം കഴിഞ്ഞിട്ടും അയാൾ മടങ്ങിയെത്താത്തതിനെ തുടർന്ന് പിറ്റേന്ന് കാലത്ത് തന്നെ അവനെ തിരക്കി അവിടേക്ക് ഒരു സംഘം പോയിരുന്നു. എന്നാൽ അവൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു റൈഫിൽ മാത്രം വനത്തിൽ ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചു.
അവന് എന്തു പറ്റിയെന്നോ എവിടേക്കാണ് പോയതെന്നോ ഇനിയും മറ്റേതെങ്കിലും മൃഗങ്ങൾ അവന് പിടിച്ചോ എന്നോ ആർക്കും ഒരറിവും കിട്ടിയില്ല. ഈ ഒരു വാർത്ത അദ്ദേഹത്തെ തേടിയെത്തി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വീണ്ടും പല പല ചിന്തകൾ കടന്നുകൂടി. ഈ സംഭവം നടന്നിരിക്കുന്നത്, അതായത് അദ്ദേഹത്തിന് തോക്ക് കളഞ്ഞു കിട്ടിയിരിക്കുന്നത്, നമ്മൾ മുന്നേ പറഞ്ഞ ആ ജലാശയത്തിൽ നിന്നും ഏകദേശം 300-400 മീറ്റർ അകലെയാണ്. അതായത് താൻ കണ്ടിരുന്ന ആ കടുവ തന്നെയാണ് നരഭോജി എന്ന ഒരു തീരുമാനത്തിൽ അയാൾ എത്തിച്ചേർന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, ഒരു കടുവയുടെ ടെറിട്ടറിയിൽ മറ്റൊരു കടുവ പ്രവേശിക്കില്ല. ഈ ജലാശയം നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഏകദേശം 500 മീറ്റർ ചുറ്റളവിൽ തന്നെയാണ് സംഭവം നടന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ വീക്ഷിച്ചുകൊണ്ടിരുന്ന ആ കടുവ തന്നെയാണ് പ്രതി. പക്ഷേ ഞാൻ അവിടെ തയ്യാറാക്കിയിരുന്ന മനുഷ്യൻ്റെ ആ കോലം ഒരുപക്ഷെ മനുഷ്യനല്ല എന്ന് അവന് മനസ്സിലായി കാണണം. അതൊരു കെണിയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം അവൻ അവിടെ നിന്ന് ഓടിയേക്കുന്നത്. താൻ ജനിച്ചതും വളർന്നതുമെല്ലാം ആ പ്രദേശത്ത് തന്നെയാണ്. അതിനാൽ തന്നെ ആ വനത്തെപ്പറ്റി ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിനറിയാം. അവിടെ ഏറ്റവും കൂടുതൽ കടുവകളെ കാണപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇതുമാത്രമല്ല, മഞ്ഞുകാലമായാലും അല്ലെങ്കിലും കടുവകൾക്ക് പതുങ്ങിയിരിക്കുവാൻ പറ്റിയ പല സ്ഥലങ്ങളും പല ഗുഹകളും ആ സ്ഥലങ്ങളിലേറെയുണ്ട്. അവിടെ എവിടെയെങ്കിലും ആയിരിക്കാം അവൻ ഒരു പക്ഷേ താവളമാക്കി കിട്ടിയിരിക്കുന്നത്. അവൻ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോകുന്ന ഇരയെ സ്വസ്ഥമായി ആഹരിക്കുവാൻ വേണ്ടി ദൂരേക്ക് എവിടേക്കെങ്കിലും അവൻ വലിച്ചുകൊണ്ട് പോകുമായിരിക്കാം, അല്ലെങ്കിൽ അവൻ്റെ ഗുഹയിലേക്ക് അവൻ അതിനെ കൊണ്ടുപോയേക്കാം. താൻ കണ്ടത് ഒരു പെൺകടുവയാണ്. ഇതിലെ പ്രതിയും ഒരു പെൺകടുവ തന്നെയാണ്. ഇനിയിപ്പോൾ അവൻ്റെ ഇണ ഈ ടെറിട്ടറിയിലേക്ക് വന്നു കാണുമോ? ഒരുപക്ഷേ അവളുടെ ഇണയായിരിക്കുമോ ഇനിയും നരഭുജി? അങ്ങനെ പല പല കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരുന്നു. വാസ്തവത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. വ്യക്തത വരുത്തിയെങ്കിൽ മാത്രമേ യഥാർത്ഥ നരഭൂജിയെ ഇവിടെ കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. അത് കണ്ടെത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി വീണ്ടും ആ കടുവയുടെ പിന്നാലെ കൂടുവാൻ തന്നെ അയാൾ തീരുമാനിച്ചു. അതിനുവേണ്ടി അദ്ദേഹം ദിവസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം തന്നെ ആ ജലാശയത്തിൻ്റെ തീരത്ത് കാത്തിരിക്കുകയും ആ കടുവയുടെ വരവും പോക്കുമെല്ലാം വളരെ വ്യക്തമായി നിരീക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ആഴ്ചകൾ കൊണ്ട് നിരീക്ഷിക്കുന്ന അയാൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ ഭാഗത്ത് ഒരു കടുവ മാത്രമേ ഉള്ളൂ. കാരണം മറ്റൊരു കടുവയുടെ സാന്നിധ്യവും അയാൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. ജലാശയത്തിൻ്റെ തീരത്തേക്ക് അയാൾ ഏറെ ദൂരം നടക്കുകയും അതിന് ചുറ്റും അല്ലെങ്കിൽ അതിൻ്റെ സമീപ പ്രദേശത്തെല്ലാം അയാൾ മറ്റേതെങ്കിലും മൃഗങ്ങളുടെ കാൽപ്പാടുകൾ ഉണ്ടോ എന്ന് വീക്ഷിക്കുകയും ചെയ്തു. കുറച്ച് ചെന്നായ്ക്കളുടെയും മറ്റ് ജീവികളുടെയും കാൽപ്പാടുകളല്ലാതെ മറ്റൊന്നിൻ്റെയും കാൽപ്പാടുകൾ അയാൾക്ക് അവിടെ നിന്ന് കണ്ടെത്തുവാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു ദിവസം ആ കടുവ ജലാശയത്തിൻ്റെ അരികിലേക്ക് വന്ന് മടങ്ങിപ്പോയപ്പോൾ തന്നെ അയാൾ അവിടെ നിന്നും അതിൻ്റെ തീരത്ത് കണ്ട കാലടയാളങ്ങളെ പിന്തുടർന്ന് അതിന് പിന്നാലെ പോകുവാൻ തീരുമാനമെടുത്തു. അങ്ങനെ അയാൾ ആ കടുവ പോയതിന് ശേഷം അവിടെ നിന്നും ഏകദേശം 1 മൈലോളം ദൂരം പരിമിതപ്പെടുത്തി അയാൾ അതിന് പിന്നാലെ ആ ട്രാക്ക് പിന്തുടർന്ന് പോയി. നരഭോജിയായ കടുവയാണെങ്കിൽ ഒരാക്രമണം ഉണ്ടായാൽ അയാൾക്ക് പ്രതിരോധിക്കേണ്ടതുണ്ടല്ലോ. അതെല്ലാം മുൻധാരണയോടെ ചെയ്തുകൊണ്ടാണ് അയാൾ ആ കടുവയ്ക്ക് ഒരു സംശയം തോന്നാത്ത രീതിയിൽ അതിനെ പിന്തുടർന്നുകൊണ്ട് പോയത്. അങ്ങനെ അത് കൊണ്ടെത്തിച്ചത് അങ്ങ് ദൂരെയുള്ള 2 മൈലുകൾക്കപ്പുറമുള്ള ഒരു ഗുഹയുടെ കവാടത്തിലേക്കായിരുന്നു. അതിൽ നിന്നും അയാൾക്ക് ഒരു കാര്യം വ്യക്തമായി. ഈ ഗുഹയിലാണ് ഈ കടുവ താമസിക്കുന്നത്. തൻ്റെ ഗ്രാമത്തിൽ നിന്നും ഏകദേശം 5 മൈലുകൾക്കപ്പുറമാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അതിന് ചുറ്റുപാടും അയാൾ ഒന്ന് വീക്ഷിച്ചു. തനിക്ക് പതുങ്ങിയിരിക്കുവാൻ പറ്റിയ എന്തെങ്കിലും ഒരു സ്ഥലമുണ്ടോ എന്നായിരുന്നു അയാൾ വീക്ഷിച്ചത്. അങ്ങനെ അയാൾക്ക് ഒരു സ്ഥലം കണ്ടെത്തുവാൻ സാധിച്ചു. അവിടെ ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും കടുവ തന്നെ കണ്ടെത്തുകയില്ല. സുരക്ഷിതമായി അവിടെ അയാൾക്ക് ഇരിക്കുവാൻ സാധിക്കും. പക്ഷേ അവിടേക്ക് ചെല്ലുവാൻ വളരെ പ്രയാസമാണ്. താൻ ഇരിക്കുവാൻ പറ്റിയ ആ സ്ഥലം അവിടെ നിന്ന് തിരഞ്ഞെടുത്തു. അതിനുശേഷം അവിടേക്ക് കയറുവാനുള്ള പരിശ്രമത്തിലായിരുന്നു അയാൾ. അത് മറ്റെവിടെയും ആയിരുന്നില്ല, ആ കടുവ പതുങ്ങിയിരിക്കുന്ന ഗുഹ കവാടത്തിൻ്റെ മുകളിലായിരുന്നു. ഒരിക്കലും ഒരു കടുവയ്ക്ക് അവിടേക്ക് ചാടി കയറുവാൻ കഴിയില്ല. ഗുഹ കവാടത്തിൻ്റെ വലത്തെ ഭാഗത്ത് വലിയൊരു മരം അതിനോട് ചാഞ്ഞ് നിൽക്കുന്നു. ആ മരത്തിലൂടെ വളരെ പ്രയാസപ്പെട്ട് ശബ്ദമുണ്ടാക്കാതെ വലിഞ്ഞു കയറിയെങ്കിൽ മാത്രമേ ആ ഗുഹ കവാടത്തിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ആ പരന്ന പാറയുടെ മുകളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ആ പരന്ന പാറയുടെ മുകളിൽ മുഴുവൻ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടിരുന്നു. അതിന് മുകളിൽ വെളുത്ത വസ്ത്രവും വെളുത്ത തൊപ്പിയുമായി പതുങ്ങിയിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു ജീവിക്കും തന്നെ കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. അതുമാത്രമല്ല, കടുവ ഒരിക്കലും ഒരു വലിയ മരങ്കേറ്റക്കാരൊന്നുമല്ലല്ലോ.
അതിനാൽ അവൻ ഇവിടേക്ക് എന്നെ കണ്ടുകഴിഞ്ഞാലും കയറി വരുവാൻ അല്പം പ്രയാസമായിരിക്കും. അവനങ്ങനെ ഒരുപക്ഷെ കയറി വരുവാൻ ശ്രമിക്കുകയാണെങ്കിലും എനിക്ക് അവനെ വെടിവെച്ച് കൊല്ലുവാനും സാധിക്കും. ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ അയാൾ അവിടെ കുറച്ചധികം സമയം ചിലവഴിച്ചു. വൈകുന്നത് വരെ ആ കടുവ ആ കവാടത്തിന് പുറത്തേക്ക് വന്നില്ല എന്ന് അയാൾ ഉറപ്പുവരുത്തി. അതിനുശേഷം അയാൾ അവിടെ നിന്ന് പതിയെ താഴേക്ക് ഇറങ്ങുകയും അതിൻ്റെ വശങ്ങളിലൂടെ തന്നെ അയാൾ ഗ്രാമത്തിലേക്ക് പോകുകയും ചെയ്തു. പിറ്റേ ദിവസവും അയാൾ പതിയെ ആ കവാടത്തിൻ്റെ അരികിലേക്ക് വരികയും അതിന് മുകളിൽ പതുങ്ങിയിരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം ആ കാഴ്ച അയാൾ കണ്ടു. ഒരു നിർഭാഗ്യവനായ ഒരു ഗ്രാമീണനെ ആ കടുവ കൊന്നുകൊണ്ട് വലിച്ചുകൊണ്ടുവരുന്ന കാഴ്ചയായിരുന്നു അയാൾ കണ്ടത്. ആ നടുക്കുന്ന കാഴ്ച കണ്ടതും അയാൾ ഒന്ന് ഞെട്ടുകയും വിറയ്ക്കുകയും ചെയ്തു. താൻ കണ്ടത് ഒരു നരഭോജിയായ കടുവയെ തന്നെയാണെന്ന് അയാൾ ഉറപ്പിച്ചു. ആ വലിയ ഭീമാകാരനായ കടുവ ആ ശരീരം വലിച്ചുകൊണ്ട് ആ ഗുഹയുടെ കവാടത്തിന് അരികിലേക്ക് വന്നു. അകത്തു നിന്നും ചെറിയ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കുവാനും അപ്പോൾ അയാൾക്ക് സാധിച്ചു. ആ വലിയ കടുവ ആ ഇരയെ വലിച്ചുകൊണ്ട് ഗുഹയുടെ കവാടത്തിനരികിലേക്ക് എത്തിയപ്പോൾ തന്നെ മൂന്ന് കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ട് ആ ശരീരത്തിനരികിലേക്ക് തൻ്റെ അമ്മയുടെ അരികിലേക്ക് ഓടിയെത്തി. അയാൾ മനസ്സിൽ പറഞ്ഞു, മൂന്ന് നരഭോജികൾ കൂടി ജനിച്ചിരിക്കുന്നു. മനുഷ്യമാംസത്തിൻ്റെ രുചി അറിഞ്ഞവരാണിവർ. ഉറപ്പായും ഇവർ വളർന്നു വരുമ്പോൾ മനുഷ്യനെ ഭോജിക്കുക തന്നെ ചെയ്യും. കാണാതായ മനുഷ്യരുടെ ശരീരം ഇവിടെ തന്നെ ഉണ്ടാകും, ഈ ഗുഹയിൽ തന്നെ ഉണ്ടാകും. അവരുടെ അസ്ഥികഷ്ണങ്ങൾ ഈ ഗുഹയിൽ നിന്നും കണ്ടെത്തുവാനും സാധിക്കും. ഇത്രമാത്രം മതിയായിരുന്നു എനിക്ക്. നാളെ തന്നെ ഈ തള്ളക്കടുവയെയും കുട്ടികളെയും കൊല്ലേണ്ടതുണ്ട്. അയാൾ മനസ്സിൽ അത് കോറിയിട്ടു. ഫെർഡോ അന്നും അവിടെ നിന്ന് യാത്ര തിരിച്ചു. പിറ്റേ ദിവസം ആ കടുവയെ കൊല്ലുവാൻ തന്നെ തീരുമാനമെടുത്തുകൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകളുമായാണ് അദ്ദേഹം കാലത്തെ തന്നെ ആ ഗുഹയുടെ അരികിലേക്ക് എത്തിയത്. അയാൾ വളരെ പ്രയാസപ്പെട്ട് ആ ചരിഞ്ഞു കിടക്കുന്ന മരത്തിലൂടെ വലിഞ്ഞ ആ ഗുഹയുടെ മുകളിലേക്ക് കയറുകയും ഗുഹ കവാടത്തിൽ നിന്നും ആ കടുവ ഇറങ്ങുന്നതിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്തു. ഏറെ സമയത്തിന് ശേഷം പതിയെ ആ കടുവ ഗുഹ കവാടത്തിന് പുറത്തേക്ക് വന്നു. അത് നടന്ന് മുന്നിലേക്ക് നീങ്ങിയതും തൻ്റെ തോക്കിൻ്റെ കുഴൽ അതിനു നേരെ ചൂണ്ടി നിന്നു. പിന്നെ അല്പസമയം അയാൾ ഒരു കാര്യം കൂടി ചിന്തിച്ചു. ആ കുട്ടികളെ എന്തു ചെയ്യണം? കൊല്ലണമോ? അതോ അതിൻ്റെ വഴിക്ക് വിടണം? ഒരുപക്ഷെ അത് വളർന്ന് വലുതാകുകയാണെങ്കിൽ അവരും ഉറപ്പായും നരഭോജികൾ തന്നെയാകും. ഇവരുടെ കൂടെ അവരെയും കൊന്നു തള്ളിയേക്കാം. അയാൾ ഉറച്ച തീരുമാനത്തിലെത്തി. അതിനുശേഷം ആ കടുവയുടെ തലയുടെ നേരെ ചൂണ്ടിയ കാഞ്ചി വലിച്ചു. ഉഗ്രമായ സ്ഫോടനവും പുകയും ഒരു മിന്നലാട്ടവും അവിടെ ഉണ്ടായി. മിന്നൽ പിളർപ്പ് പോലെ തോക്കിൻ്റെ ബാറിൽ നിന്നും ആ തിര കടുവയുടെ തലയിലേക്ക് തുളച്ചു കയറി. ലക്ഷ്യം പിഴയ്ക്കാത്ത ആ തിര കടുവയുടെ തല ചിതറിച്ചു. ഒന്ന് പിടച്ച് നിലത്ത് കടന്ന് ഉച്ചത്തിൽ മുരണ്ടുകൊണ്ട് പിടഞ്ഞു. തള്ളക്കടുവയുടെ പിടച്ചിൽ കണ്ടുകൊണ്ടായിരിക്കണം ഗുഹയ്ക്കുള്ളിൽ നിന്നും അവരുടെ മൂന്ന് കുഞ്ഞുങ്ങൾ പൂച്ചകൾ ഓടി വരുന്നതുപോലെ തൻ്റെ തള്ളയുടെ അരികിലേക്ക് ഓടിയെത്തിയതും വല്ലാതെ കരയുവാനും തുടങ്ങിയത്. അവളുടെ പിടച്ചിൽ തീരുന്നതിന് മുന്നേ തന്നെ ഫെർഡോ തൻ്റെ റൈഫിൽ ഒന്നുകൂടി റീലോഡ് ചെയ്തു. വിറയ്ക്കുന്ന കൈകളോടെ അവളുടെ അരികിൽ നിന്നിരുന്ന മറ്റൊരു കുഞ്ഞിനെ കൂടി അവൻ വെടിവെച്ചിട്ടു. അതിനുശേഷം വീണ്ടും തൻ്റെ റൈഫിൽ റീലോഡ് ചെയ്തു. അപ്പോഴേക്കും തൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. തൻ്റെ മുന്നിലെ കാഴ്ചകൾ മങ്ങിത്തുടങ്ങി. ആ മങ്ങിയ കാഴ്ചയിലും അദ്ദേഹം അവളുടെ രണ്ടാമത്തെ കുഞ്ഞിനെയും വെടിവെച്ചിട്ടു. ഉഗ്രമായി ഉണ്ടായ രണ്ട് സ്ഫോടനങ്ങൾ, രണ്ട് കുട്ടികളുടെ മരണം, തള്ളയുടെ മരണം. മൂന്നാമത്തെ കുട്ടി അവിടെ നിന്നും ഭയപ്പെട്ട് ഗുഹയ്ക്കുള്ളിലേക്ക് തിരിഞ്ഞോടി. ആ കുട്ടി തിരിഞ്ഞോടിയത് കൊണ്ടായിരിക്കണം തൻ്റെ തിര ലക്ഷ്യം തെറ്റി മഞ്ഞ് മൂടിക്കിടന്ന ആ പ്രതലത്തിലേക്ക് തറച്ചു കയറിയതും മഞ്ഞ് ചിതറിത്തെറിച്ചതും. അയാൾ പെട്ടെന്ന് തൻ്റെ കണ്ണുകൾ തുടച്ചു. വിങ്ങുന്ന മനസ്സുമായി അദ്ദേഹം ആ ചാഞ്ഞു കിടക്കുന്ന മരത്തിലൂടെ താഴേക്കിറങ്ങി. പതിയെ നടന്ന് ആ തള്ള കടുവയുടെ അരികിലേക്ക് ചെന്നു. ആ കുട്ടികളെ ഒന്ന് നോക്കി. രണ്ട് കുട്ടികൾ അനക്കമറ്റ് അവിടെ കിടക്കുന്നു. ഒരുവൻ ഗുഹയ്ക്കുള്ളിലേക്ക് പോയിരിക്കുന്നു. തൻ്റെ തോക്കിൻ്റെ കുഴൽ കൊണ്ട് ആ തള്ളക്കടുവയുടെ തലയിൽ രണ്ട് കുത്തുകുത്തി അനക്കമില്ല എന്ന് ഉറപ്പുവരുത്തി. അതിനുശേഷം തൻ്റെ റൈഫിൽ ആ ഗുഹയ്ക്കുള്ളിലേക്ക് ചൂണ്ടി. അയാൾക്ക് അവിടെ ഒന്നും തന്നെ കാണുവാനുണ്ടായിരുന്നില്ല. ഗുഹയ്ക്കുള്ളിലെ കട്ടപ്പിടിച്ച ഇരുട്ട് എല്ലാത്തിനെയും മറച്ചു വെച്ചിരിക്കുന്നു. ഈ കുട്ടിയെ കൂടി കൊല്ലാതെ അയാൾക്ക് അവിടെ നിന്ന് മടങ്ങിപ്പോകുവാൻ സാധിക്കില്ല. ഒരുപക്ഷേ അയാൾ മടങ്ങിപ്പോകുകയാണെങ്കിൽ ആ കുട്ടി ഇവിടെ നിന്നും എവിടെയൊക്കെങ്കിലും ഓടിപ്പോയി അത് ജീവിക്കുകയാണെങ്കിൽ മനുഷ്യരാശിക്ക് തന്നെ വലിയൊരു ആപത്തായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. താൻ ഇപ്പോൾ ചെയ്യുന്നത് വലിയൊരു പാവമാണെന്നും അയാൾക്കറിയാം. എന്നാൽ മുളയിലെ ഇത് നുള്ളിയില്ല എങ്കിൽ വളർന്നു വരുന്ന മനുഷ്യന് തന്നെ നാശം സൃഷ്ടിക്കാൻ കഴിവുള്ള
ഒരു വലിയ രാക്ഷസനായി മാറിയേക്കാം. എന്തായാലും അയാൾ ഗുഹാകവാടത്തിൽ നിന്നും ദൂരേക്ക് അല്പസമയം മാറി നിന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം പതിയെ പതിയെ കരഞ്ഞുകൊണ്ട് ഗുഹയ്ക്കുള്ളിലേക്ക് ഓടിയൊളിച്ച ആ കടുവക്കുട്ടിയും പുറത്തേക്ക് പതിയെ പതിയെ നടന്നു വന്നു. അവൻ്റെ മുഖത്തെ ഓമനത്വം അയാളെ വല്ലാതെ ആകർഷിച്ചു. എന്നാൽ കുട്ടികളായിരിക്കുമ്പോൾ മാത്രമാണ് അവയുടെ മുഖത്ത് ഓമനത്വമുണ്ടാകൂ. വളർന്നു വരുമ്പോൾ അവയുടെ ഓമനത്വമെല്ലാം നഷ്ടമാകുകയും തള്ളയെപ്പോലെ തന്നെ വലിയൊരു രാക്ഷസിയായി മാറുകയും ചെയ്യും. അയാളുടെ മനസ്സിനെ പലതവണ അയാൾ പിന്തിരിപ്പിക്കുവാനോ അല്ലെങ്കിൽ സമാശ്വസിപ്പിക്കുവാനോ ശ്രമിച്ചു. എന്നാൽ അതിനൊന്നും അയാൾക്ക് വഴങ്ങിക്കൊടുക്കുവാൻ ആകുമായിരുന്നില്ല. ഈ കടുവയെ ഇപ്പോൾ വെറുതെ വിട്ടാൽ പിന്നീട് താൻ പശ്ചാത്തപിക്കുമെന്ന ചിന്തകൾ അയാളെ വല്ലാതെ അലട്ടി. തൻ്റെ കൈവശമുണ്ടായിരുന്ന റൈഫിൽ അതിനു നേരെ വീണ്ടും ചൂണ്ടി. കരഞ്ഞുകൊണ്ട് തൻ്റെ തള്ളയുടെ അരികിലേക്ക് അടുത്തു വരുന്ന കടുവയ്ക്ക് നേരെ അയാൾ നിറയൊഴിച്ചു. തൻ്റെ തിരയുടെ ആഘാതം താങ്ങുവാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. മരിച്ചു കിടക്കുന്ന തൻ്റെ തള്ളക്കടുവയുടെ അരികിലേക്ക് ഓടിയെത്തിയ കുട്ടിക്കടുവയുടെ നെഞ്ചിലേക്കായിരുന്നു അയാളുടെ തിര തറച്ചു കയറിയത്. തിരയുടെ ആഘാതത്തിൽ ദൂരേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു. അപ്പോൾ തന്നെ ഒന്ന് പിടയ്ക്ക് പോലും കഴിയാതെ അവൻ ഭൂമിയോട് വിടവിട്ടു. അങ്ങനെ നരഭോജിയായ ഒരു പെൺകടുവയും അവൻ്റെ 3 കുട്ടികളെയും അയാൾക്ക് കൊല്ലേണ്ടതായി വന്നു. അയാൾ അവിടെ നിന്ന് തിരികെ ഗ്രാമത്തിലേക്ക് പോകുകയും ഈ വാർത്ത ഗ്രാമീണരെ അറിയിക്കുകയും ചെയ്തു. അവിടെ നിന്നും ഒരു കൂട്ടം ഗ്രാമീണരുമായി ഈ ഗുഹയുടെ അരികിലേക്ക് അവർ വന്നു. ഗുഹാകവാടത്തിൽ ചത്തുകിടക്കുന്ന ആ തള്ളക്കടുവയും 3 കുട്ടികളെയും അവർ കാണുകയും ചെയ്തു. എന്നാൽ അയാൾക്കവിടെ അഭിമുഖീകരിക്കേണ്ടതായി വന്ന പ്രശ്നം അതായിരുന്നില്ല. തള്ളക്കടുവയെ കൊന്നത് ഒരു നരഭോജി ആയതുകൊണ്ട് മാത്രമാണ്. എന്നാൽ അവൾക്ക് കൂടെ ഉണ്ടായിരുന്ന ആ 3 കുട്ടികളെ എന്തിനാണ് താങ്കൾ കൊലപ്പെടുത്തിയത് എന്നുള്ള ചോദ്യമായിരുന്നു പലരും അയാൾക്ക് നേരെ ഉന്നയിച്ചത്. അതെല്ലാം വിട്ടുകൊണ്ട് അവർ ഗുഹയ്ക്കുള്ളിലേക്ക് ഓടിപ്പോവുകയും അവൾ നേരത്തെ പിടികൂടിയ മനുഷ്യരുടെ അവശിഷ്ടങ്ങൾ ഗുഹയ്ക്കുള്ളിൽ കണ്ടെത്തുകയും ചെയ്തു. എങ്കിലും ഈ 3 കുട്ടികളെ കൊന്നതിൻ്റെ പഴി അദ്ദേഹത്തിൻ്റെ തലയിൽ കെട്ടിവെച്ചു. പലരും രൂക്ഷമായ രീതിയിൽ തന്നെ അയാളെ ശാസിച്ചു. താങ്കൾ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പലരും പറഞ്ഞു. എന്നാൽ അയാൾക്ക് ഇതുമാത്രമായിരുന്നു പറയുവാനുണ്ടായിരുന്നത്. തള്ളക്കടുവ കൊണ്ടുപോയി കൊടുത്ത മനുഷ്യൻ്റെ മാംസം ആഹരിച്ച് വളർന്നു വരുന്ന കടുവകളാണിവർ. ഇവർ ഇപ്പോഴാണ് കുട്ടികൾ. വളർന്നു വരുമ്പോൾ തള്ളയെപ്പോലെ തന്നെ ഇവരും മനുഷ്യനെ വേട്ടയാടുവാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ പറയുമായിരിക്കുമോ, ഞാൻ ഈ 3 കുഞ്ഞുങ്ങളെ വിട്ടിരുന്നു കഴിഞ്ഞാൽ, അത് വളർന്ന് തള്ളയെപ്പോലെ തന്നെ നരഭോജികളായി കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയായിരിക്കുമോ എന്നോട് പറയുക? നിങ്ങൾ അന്ന് അതിനെ കൊന്നു കളയുകയായിരുന്നെങ്കിൽ ഇത്രയും പേരുടെ ജീവൻ പോകില്ല എന്നും മാത്രമായിരിക്കും നിങ്ങൾ പറയുന്നത്. ഇത്രയും പറഞ്ഞ് അയാൾ ബാക്കിയുള്ളവരുടെ വാ മൂടിക്കെട്ടി. എങ്കിലും ഇതിൻ്റെ കുറ്റബോധം വല്ലാതെ അയാളെ അലട്ടിയിരുന്നു. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.